നമസ്കാരം സുഹൃത്തുക്കളെ. ഒരു യാത്രയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് പാരമ്പര്യ വൈദ്യം അല്ലെങ്കിൽ പാരമ്പര്യ വൈദ്യശാസ്ത്രം, അതിൻ്റെ ശരിയായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുക എന്നുള്ളത് പൊതുജനങ്ങളുടെ ഒരു ആവശ്യമാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഞാൻ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു 100 കൊല്ലം അല്ലെങ്കിൽ ഒരു 100 കാലം നമ്മളെ ഭരിച്ച ബ്രിട്ടീഷുകാരും അതേപോലെ തന്നെ നമ്മളുടെ രാജ്യം കോൺക്വർ ചെയ്ത മറ്റ് പല രാജ്യക്കാരും അല്ലെങ്കിൽ മറ്റു പല സ്ഥലത്തു നിന്ന് വന്ന ആളുകളും നമ്മളുടെ ശാസ്ത്ര സാങ്കേതിക ശാഖയെ വളരെയധികം നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മളുടെ പല അറിവുകളും ഇല്ലാതായിട്ടുണ്ട്. ആ അറിവുകളെ തിരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് എൻ്റെ ഇനിയുള്ള യാത്രകൾ. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗവുമാണ് ഇത്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ പാരമ്പര്യ വൈദ്യശാസ്ത്രവും അതേപോലെ തന്നെ നമ്മളുടെ കലാരൂപങ്ങളും അതേപോലെ ശാസ്ത്ര സാങ്കേതികമായ അറിവുകളും അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന ആളുകളുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങളെക്കുറിച്ചും അതിന് ഉപോത്ബലകമായി നിൽക്കുന്ന പല സംഗതികളും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ദൗത്യത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരെയും സഹായ സഹകരണങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാവണം. നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള നല്ല പ്രതിഭകളെ എനിക്ക് അവരുടെ ഡീറ്റെയിൽസ് അയച്ചു തന്നാൽ ഞാൻ അവിടെ വന്ന് അവരുടെ മറ്റു കാര്യങ്ങളിലെല്ലാം അന്വേഷിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ പ്രത്യേകതകളെക്കുറിച്ച് ജനങ്ങളിലേക്ക് അറിയിക്കാനുള്ള ശ്രമവും നടത്തും. ഇതാ ഞാൻ ആദ്യമായി നമ്മളുടെ പാലക്കാട് തന്നെയുള്ള പാലക്കാട് കാവിൽപ്പാടുള്ള ശ്രീ രാംദാസ് എന്ന് പറയുന്ന ആൾ വർഷങ്ങളായി നമ്മളുടെ ഈ സ്ത്രീകൾ ഉപയോഗിക്കുന്ന കൺമഷി, സ്ത്രീകളല്ല കൺമഷി ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടി പാരമ്പര്യ വൈദ്യവിധി പ്രകാരം ഉണ്ടാക്കുന്ന കൺമഷിയെക്കുറിച്ചുള്ള അറിവുകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് എത്രയോ കാലമായി നമ്മളുടെ നാട്ടിൽ സ്ത്രീകൾ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് യാതൊരുവിധ കണ്ണിന് അസുഖങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതകളില്ല എന്ന് മാത്രമല്ല പല രോഗങ്ങൾക്കും ഇതൊരു ശാന്തി നൽകുന്ന മരുന്നും കൂടിയാണ്. എന്നാൽ ഇന്ന് മാർക്കറ്റിൽ പല ഐലൈനറുകളും അല്ലെങ്കിൽ മറ്റ് പല സാധനങ്ങളും വന്നിട്ടുണ്ട്. അത് കണ്ണിന് മാത്രമല്ല മനുഷ്യൻ്റെ ശരീരത്തിന് കൂടി ഉപദ്രവിക്കുന്ന തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിരുന്നാലും അവർക്കത് മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മളുടെ നട്ടലില്ലാത്ത ഒരു ഭരണകൂടമാണ്. ആ ഭരണകൂടങ്ങൾ പലപ്പോഴും മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഭരണകൂടങ്ങളാണ്. അവർ പറയുന്നത് ആ ഏതൊക്കെ എന്താണ് ഒരു സ്കെച്ച് ഇട്ടിട്ടുണ്ടോ ആ സ്കെച്ചിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന സാധനങ്ങളാണെങ്കിൽ വിൽക്കാമെന്നാണ്. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. മനുഷ്യനെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മളുടെ നിയമം പോലും അങ്ങനെയാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ വരുന്നുണ്ടെങ്കിൽ അത് തടയേണ്ടത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് പലപ്പോഴും നിറവേറ്റി കാണപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ഈ രീതിയിലെങ്കിലും അവർക്കൊരു തിരിച്ചടി കൊടുക്കാൻ അല്ലെങ്കിൽ ഭരണകൂടത്തെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടിയാണ് ഞാൻ ഈ നടത്തുന്നത്. അതിൽ നിങ്ങളെല്ലാവരും എൻ്റെ ഓടൊപ്പം നിൽക്കുമെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഇതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. ബ്രിട്ടീഷുകാരെ ഛർദ്ദിച്ചു തന്ന വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം കൊണ്ട് വിദേശത്തേക്ക് ഓടിപ്പോകാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ധാരാളം ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ പഠനത്തിനെതിരല്ല, നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് വിദേശത്ത് പോയിട്ടായെങ്കിലും സ്വദേശത്തു നിന്നായിട്ടാണെങ്കിലും നമ്മൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. എന്ത് പഠിക്കണം എന്നുള്ളതും അത് കഴിഞ്ഞ് പഠനം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നാട്ടിൽ വന്ന് അല്ലെങ്കിൽ സ്വന്തം രാജ്യത്ത് അത് ഇൻസ്റ്റാൾ ചെയ്യാനും അതല്ലെങ്കിൽ സ്വന്തം രാജ്യത്ത് അത് പ്രയോജനപ്പെടുത്താനും വേണ്ടി ശ്രമിക്കുന്ന ഒരു ജനതയാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ നാട്ടിൽ നിന്ന് ഓടിപ്പോയി ഒരു അഭയാർത്ഥികളെപ്പോലെ ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്ന ഒരു രാഷ്ട്രത്തിൽ തങ്ങി നിൽക്കാൻ വേണ്ടി അവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും അതിനുവേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു സമൂഹം ഒരു രാഷ്ട്രത്തിനും ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കുക ആദ്യം തന്നെ.
അതുകൊണ്ട് നമ്മളുടെ രാജ്യത്ത് എന്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പഠനത്തിനായിട്ട് പുറത്തു പോകാം, തിരിച്ച് നമ്മളുടെ നാട്ടിൽ തന്നെ വരണം. കാരണം നിങ്ങൾ ബാല്യകാലങ്ങളിൽ പഠിച്ചത് മുഴുവൻ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ പൈസ കൊണ്ടാണെന്ന് തിരിച്ചറിവും ബോധവും ഉണ്ടാവണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്രാവശ്യം ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് രാമചന്ദ്ര കൺമഷി എന്ന് പറയുന്ന കൺമഷിയെക്കുറിച്ചാണ്. ഇതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഈ ഫോൺ നമ്പറിൽ അല്ലെങ്കിൽ ഞാനുമായോ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്തു തരാം. നിസ്സാരമായ നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ അത് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ചിലവുകളെ ഇതിനകത്ത് വരുന്നുള്ളൂ, അല്ലാതെ വലിയ ചിലവുകളൊന്നും വരുന്നില്ല. ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയാം, നമ്മളുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാവുന്ന സാധനങ്ങൾ നമ്മളെ ഒരിക്കലും ചതിക്കുകയില്ല. അതേപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനികളുടെ സാധനങ്ങൾ നമ്മളെ ചതിക്കുമെന്ന് മാത്രമല്ല, സാമ്പത്തികമായി നമ്മളെ അത് നശിപ്പിക്കാനും ശ്രമിക്കും, സാമ്പത്തികമായി നമ്മളുടെ സമ്പത്ത് നഷ്ടപ്പെടുത്താനും വേണ്ടി ശ്രമിക്കും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള സാധനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക, നാട്ടിലുള്ളത് വാങ്ങുക, നാട്ടിലുള്ള നന്മയെ തിരിച്ചറിയുക, നാടൻ സാധനങ്ങൾ വാങ്ങുക. നമ്മളെ നാട്ടുകളെ ഒരുപക്ഷെ നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മാവനോ അല്ലെങ്കിൽ മറ്റേ നിങ്ങളുടെ അമ്മായിയോ അങ്ങനെ അല്ല ആരെങ്കിലും ആയിരിക്കും ആ സാധനത്തിൻ്റെ ഉൽപ്പാദകർ, അല്ലെങ്കിൽ നമ്മളെ തന്നെ ബന്ധുക്കളായിരിക്കും അതിൻ്റെ ഉൽപ്പാദകരും അതേപോലെ തന്നെ അതിൻ്റെ ഈ എന്താണ് പറയുക പ്രായോജകരും. അങ്ങനെയുള്ള അവരെ സഹായിക്കാതെ നമ്മൾ മൾട്ടിനാഷണൽ കമ്പനികളെ സഹായിക്കേണ്ടി വരുമ്പോൾ സഹായിക്കുമ്പോൾ ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ സൊമാറ്റോ അതുപോലെ സ്വിഗ്ഗി അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനികളായ ITC അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. നിങ്ങൾ അവരെ സഹായിക്കുമ്പോൾ മനസ്സിലാക്കുക നിങ്ങളുടെ അടുത്ത ജനറേഷനിൽ കഴുത്തിൽ വയ്ക്കുന്ന കത്തി അല്ലെങ്കിൽ അവർക്ക് നേരെ ചൂണ്ടപ്പെടുന്ന ആയുധങ്ങളുടെ മുന്നിലേക്കാണ് നിങ്ങൾ ഈ പൈസ എത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത ജനറേഷൻ നിങ്ങളൊരിക്കലും ക്ഷമിക്കുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഇടപാടുന്നു. നന്ദി, നമസ്കാരം. ശ്രീ രാമചന്ദ്ര തുളസി ആയുർവേദിക് പ്രൊഡക്റ്റ്, ഡോർ നമ്പർ 12/1, കാവിൽപ്പാട്, പാലക്കാട്. ഈ രാമചന്ദ്ര തുളസി ആയുർവേദിക് പ്രൊഡക്റ്റിൽ ഇപ്പോൾ ഇവിടെ നിർമ്മാണത്തിലുള്ളത് നമ്മളുടെ ഐലൈനർ എന്ന് പറഞ്ഞാൽ കൺമഷി, ആയുർവേദ മരുന്നുകൾ ചേർത്തുണ്ടാക്കുന്ന കൺമഷിയാണ് ഇവിടെ ഇപ്പോൾ നിർമ്മാണത്തിലുള്ളത്. ഇതിൻ്റെ നിർമ്മാതാവ് ശ്രീ രാംദാസ് ആണ്. രാംദാസിനെ കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത് രാംദാസ് ഓഫീസിലാണ്. രാംദാസ് എന്നല്ലേ പേര്? നമ്മളുടെ ഈ കൺമഷി ഉൽപ്പാദനം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, അതിൻ്റെ മറ്റ് കാര്യങ്ങൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ഇത് തികച്ചും ആയുർവേദിക്കാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാസവസ്തുക്കൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളത്. ഇത് ഒരുപക്ഷെ ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ ഇത്തരമൊരു പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വിശദ വിവരങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊന്ന് പറയാം. പറഞ്ഞു പൂവാങ്കുരുന്ത അതിൻ്റെ ഇലയാണ് ഉപയോഗിക്കുന്നത്, അല്ല സമൂലല്ല. കടുക് രോഹിണി എന്ന് പറയുന്ന ചെടിയുടെ വേര്, തുളസിയുടെ അല്ല. ഏത് തുളസിയാണ്? രാമതുളസിയാണോ അതോ കൃഷ്ണ തുളസിയാണോ? കൃഷ്ണ തുളസിയുടെ അല്ല. കയ്യുണ്ണി അല്ലെ കഞ്ഞുണ്ണി എന്നൊക്കെ പറയുന്ന കയ്യുണ്ണി ആണ്. അഞ്ചനക്കല്ല് എന്ന് പറഞ്ഞാൽ
ഈ അഞ്ചിനക്കല്ല് പൊടിച്ചിട്ട് ഈ ആയുർവേദ ചെടികളുടെ നീര് എടുത്തിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓ, നീരില് ഷെയ്ഡിൽ ഉണക്കാൻ വെക്കണം. നീരില് ഉണക്കി അത് പൊടിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ അതില് ആവണക്കണ്ണയില് എണ്ണ ആവണക്കെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ കൂടെ പച്ചക്കർപ്പൂരം. ഓ, അതാണ് ഈ മണം. ഇവിടെ വന്നപ്പോ തന്നെ ഒരു പച്ചക്കർപ്പൂരത്തിന്റെ മണം കിട്ടിയായിരുന്നു. അപ്പൊ ആ പച്ചക്കർപ്പൂരം കൂടി ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഇത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നാളെ എടുക്കും. ഇത് കണ്ണിൽ തേച്ച് കഴിഞ്ഞിട്ട് ഓ, കണ്ണിന്റെ ചൊറിച്ചില് എരിച്ചില്, കണ്ണിന് നല്ല കൂളിംഗ് എഫക്റ്റ് ആണ്. 28 ദിവസം. ആ, 28 കഴിഞ്ഞ. ഇത് ഇവിടെ എവിടെയാണ് ഇത് ഉൽപാദനം നടക്കുന്നത്? പാലക്കാട് കാവിൽപ്പാട് തന്നെയുണ്ടോ? കാവിൽപ്പാടാണ്. ഇരുപ്പശ്ശേരി റോട്ടില് കാവിൽപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഉൽപാദനം നടക്കുന്നത്. നമ്മളിപ്പോൾ ഇതൊരു SSI യൂണിറ്റ് ആണോ? SSI യൂണിറ്റ് ആണ്. SSI യൂണിറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഇങ്ങനെ ഇവിടെ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്താണെങ്കിലും ഇതുപോലെ ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ഐ ലൈനർ ഉണ്ടാക്കുന്ന വേറെ സുനിത്ര അവരുടെയാണ്. ഇത് നമുക്ക് ഇത് എവിടെയാണ് ഇത് കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത്? കണ്ണൂര് കോഴിക്കോട് ആ ഭാഗത്താണ് കൂടുതലായിട്ടാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാടൊക്കെ വളരെ കുറവാണ്. ഉണ്ട്, പോകുന്നുണ്ട്. കണ്ണൂരും കോഴിക്കോട് ആ ഭാഗങ്ങളിലാണ് ചിലപ്പോൾ സൗന്ദര്യബോധം കൂടുതൽ അവിടെ ആൾക്കാർക്ക് അല്ലേ. കഥകളി അവരൊക്കെ ഇത് ധാരാളം ഉപയോഗിക്കുന്നു. കാസർഗോഡ് ഓ ഓ ഓ അപ്പോൾ ഇടുക്കിയിലൊക്കെ പോകുന്നുണ്ട് സാർ. ഇടുക്കി, മൈസൂർ, മുംബൈ, ബോംബെയിലേക്കും പോകുന്നുണ്ട്. കേരള ആയുർവേദത്തിൽ അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര സ്റ്റാഫ് ഉണ്ട്? നിങ്ങളടക്കം 5 പേർ അല്ലേ. പ്രധാനമായിട്ടും ഇതിൻ്റെ ജോലികളൊക്കെ ചെയ്യുന്ന ഈ 4 പേര് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടാക്കുന്നൊക്കെ നമ്മൾ നേരിട്ടാണ്. ബാക്കിയൊക്കെ അവർ ചെയ്യും. ഓക്കെ ഓക്കെ. ഇത് എങ്ങനെയാണ് നമ്മളിത് പഠിച്ചത്? ഈ വിദ്യ ഓക്കെ ഓ, അവരുടെ കൂടെ അവിടെ നിന്ന് വാങ്ങിയപ്പോൾ അവർ പറഞ്ഞു തന്ന വിദ്യയാണ്. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് ഇതൊന്ന് എങ്ങനെയാണ് ഇതിൻ്റെ മിക്സിങ്ങും മറ്റു കാര്യങ്ങളെന്നൊക്കെ നോക്കാം. ഈ ഇത് ഒരെണ്ണം എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഒരാൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇതിലെത്ര 5 ഗ്രാം? ഇത് 1.5 ഗ്രാം. 1.5 ഗ്രാമാണ് ഇതിനകത്ത് നിറച്ച് വെച്ചിരിക്കുന്നത് അല്ലേ. ഇത് ഒരാൾക്ക് എത്ര കാലം ഉപയോഗിക്കാം? ആ, ഇത് നമ്മൾ കണ്ണിൽ എഴുതാനല്ലേ ഉപയോഗിക്കണം. അപ്പോൾ വളരെ ഓ, ഇതിനേക്കാളും കുറച്ചും കൂടി വലുതാണ് അല്ലേ. ഇത് 10 രൂപ. അത് 10 രൂപ. ഇത് 30. ഓക്കെ ഓക്കെ. ഇതാണിത് നിറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജാറുകൾ. ഇത് 10 രൂപയുടെ. അത് 30. ഇത് 20. അത് 10. ഇത് 10. ഇത് 20. അത് 30. ഓക്കെ. എഴുപത്തഞ്ച് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഒറ്റപ്പാലത്താണ് ഇത് എൻ്റെ ആസ്ഥാനം. തുടക്കം അവിടെ നിന്നാണ്. ഓക്കെ ഓക്കെ.
ഇവരാണ് ഇവിടെ മെയിനായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോലികളല്ലേ. ഇത് നിറയ്ക്കുന്ന പരിപാടിയല്ലേ, അല്ല ഏറ്റവും അവസാനത്തെ പരിപാടിയാണല്ലേ. പാക്കിംഗ് പാക്കിംഗ് അവിടെ ഇത് ആ ആ അല്ലെങ്കിൽ കൂടുതലായി കഴിഞ്ഞാൽ നഷ്ടം വരില്ലേ. ആ ഫിനിഷിങ് അല്ലേ. പിന്നെ ഇതിൽ ആവണക്കെണ്ണ എങ്ങനെയാണ്, എത്രത്തോളം ചേർക്കും? ഓക്കെ ഓക്കെ. നമ്മളെ നിങ്ങളെ പേരൊക്കെ ഒന്ന് പറയുമോ, എവിടെയാണ് സ്ഥലം എന്നൊക്കെ ഒന്ന് പറഞ്ഞോളൂ എല്ലാവരും. ആ കാവിൽപ്പാട് തന്നെ, ആ തൊട്ടടുത്ത് തന്നെയാണ് അല്ലേ, കാവിൽപ്പാട് തന്നെയാണ്. ഓക്കെ ഓക്കെ. ആ കാവിൽപ്പാട് തന്നെ, അതെ പ്രിയ കാവിൽപ്പാട് തന്നെ. ഓ അപ്പം മൂന്ന് പേര്, അവരൊന്ന് വിളിക്കും. നിങ്ങൾ കാലത്ത് എത്ര മണിക്ക് വരും ഇവിടെ? 9 മണിക്ക് വരും. ഓക്കെ ഓക്കെ. എത്ര കാലമായിട്ടുണ്ട് ഇവിടെ? ഏ അതെ അല്ലേ. ആ ശരിയാണ്. ആ നിങ്ങൾ പഴയ ആൾക്കാരോ? പഴയ ആൾക്കാരൊന്ന് ഒരുമിച്ച് നിൽക്കട്ടെ കുറച്ച്. ആ ശരി. എന്താ പേരെന്താ? വസന്ത അല്ലേ. ഓക്കെ ഓക്കെ. അവർ നിങ്ങളും അവർക്ക് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഈ കൺവെൻഷൻ ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ? പഠിച്ചോ? ശരി ശരി. ഓക്കെ എന്നാ. അപ്പൊ ഏതായാലും ഇത്തരം ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് തികച്ചും ആയുർവേദം അല്ലെങ്കിൽ നമ്മളുടെ പാരമ്പര്യ അറിവ് പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റാണ് എന്നുള്ളത് സാധാരണക്കാരനെ അറിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. അപ്പോൾ എന്തായാലും നമ്മൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ഓക്കെ എല്ലാവരും. അപ്പം നിങ്ങൾക്കൊക്കെ ഇതൊരു നല്ലൊരു സംരംഭമായിട്ട് മാറട്ടെ കേട്ടോ. ഓക്കെ എന്നാൽ.